നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ പത്താമത്തെ ചാപ്റ്ററായ വെക്ടർ ഓൾ ജിബ്ര ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഫോക്കസ് ഏരിയയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ആറ് മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ് വരിക ഇതിൽ ആകെ മൂന്ന് സെക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് ടെൻ പോയിൻ്റ് ഫോർ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ടെൻ പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ സ്കെയിലാർ ടെൻ പോയിന്റ് സിക്സ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഇതിൽ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും വരിക ഇതിൽ ആദ്യം പറയുന്നത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷനും പാരലോഗ്രം ലോ ഓഫ് അഡീഷനും ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് ആണ് ഒ ഇവിടെ നിന്ന് എ അവിടെ നിന്ന് എ ബി ഓ എ എന്നതിന് എ എന്ന വെക്ടർ കൊടുത്തിരിക്കുന്നു എ ബി എന്നതിന് ബി എന്ന വെക്ടർ ഒ എ പ്ലസ് എ ബി എന്നത് ഒ ബിക്ക് തുല്യം അടുത്തത് പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഇവിടെ ഒ എ സി ബി എന്നൊരു പാരലോഗ്രം വരച്ചിരിക്കുന്നു ഒ എയുടെ ഡയറക്ഷൻ തന്നെയാണ് ബി സിയുടെയും ഡയറക്ഷൻ കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെ ഈക്വൽ ആണ് കൂടാതെ സെയിം ഡയറക്ഷനുമാണ് അതുപോലെ എ സിയുടെ ഡയറക്ഷനും ഒ ബിയുടെ ഡയറക്ഷനും സെയിം ആണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒ എ എ സി ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് എ പ്ലസ് ബിക്ക് തുല്യം അതായത് ഒ സിക്ക് തുല്യം അതുതന്നെയാണ് ഒ ബി പ്ലസ് ബി സി ചെയ്യുന്നത് നോക്കുക ഒ എ പ്ലസ് എ സി ഇസ് ഈക്വൽ ടു ഒ സി ആൻഡ് ഒ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു ഒ സി ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എ പ്ലസ് ബി ചെയ്യുന്നതും ബി പ്ലസ് എ ചെയ്യുന്നതും എ പ്ലസ് ബിക്ക് തുല്യം അതായത് എ പ്ലസ് ബിസ് ഈക്വൽ ടു ബി പ്ലസ് എ അതിൻ്റെ അർത്ഥം കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നും കൂടെ അറിഞ്ഞിരിക്കുക ടെൻ പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലർ ഈഫ് ലാംഡ ഈസ് എ സ്കെയിലർ ആൻഡ് എ ഈസ് എ വെക്ടർ ദാഡ എ ഈസ് കോൾഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി വെക്ടർ എ ബൈ സ്കെയിലർ ലാംഡ ലാംഡ എന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് ആ കോൺസ്റ്റൻറ് കൊണ്ട് എ എന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലാംഡ എ ഇതിൽ അടുത്തത് പഠിക്കാനുള്ളത് യൂണിറ്റ് വെക്ടർ യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ ഇതാണ് എ ക്യാപ്സ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് എ നമുക്ക് തരുന്ന വെക്ടർ എ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസെറ്റ് കെ എന്ന രീതിയിലാണ് അപ്പോൾ അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെറ്റ് സ്ക്വയർ ആണ് ഇതിൽ അടുത്ത സെക്ഷൻ ടെൻ പോയിന്റ് സിക്സ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് രണ്ട് രീതിയിലാണ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് ഒന്ന് സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് അടുത്തത് വെക്ടർ പ്രോഡക്റ്റ് അഥവാ ക്രോസ് പ്രോഡക്റ്റ് ഇതിലാദ്യം സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് എ ഇൻ മോഡുലസ് ബി കോസ്തീറ്റ അതാണ് സ്കെയിലാർ പ്രോഡക്ടിന്റെ ഇക്വേഷൻ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് എ ഇൻ മോഡുലസ് ബി കോസ്തീറ്റ അപ്പോൾ അവിടെ നിന്ന് കോസ്തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻ മോഡുലസ് ബി എന്ന് എഴുതാം ഇത് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സാധാരണ രീതിയിൽ എ ഡോട്ട് ബി കാണാൻ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എ ഡോട്ട് ബി ചെയ്യുന്നതും ബി ഡോട്ട് എ ചെയ്യുന്നതും ഒരേ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് ഒരു സ്കെയിലാറും ആണ് എന്ന് അറിഞ്ഞിരിക്കുക അടുത്തത് ക്രോസ് പ്രോഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റിന് വെക്ടർ പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് എ ഇൻ മോഡുലസ് ബി സൈൻ തീറ്റ ഇതാണ് ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഡിറ്റേർമിനൻറ്റ് ഐ ജെ കെ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ എക്സ് ടു വൈ ടു ഇസഡ് ടു എന്നാണ് ഈ ഇക്വേഷനാണ് നമ്മൾ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്രോസ് പ്രൊഡക്റ്റുവായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷനുകളാണ് ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനും ഏരിയ ഓഫ് പാരലോഗ്രാം കാണാനും ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ ഹാഫ് മോഡിലസ് ഓഫ് എക്രോസ് ബി അതുപോലെ ഏരിയ ഓഫ് പാരലോഗ്രാം എന്നത് മോഡുലസ് ഓഫ് എക്രോസ് ബി ഈ രണ്ട് ഇക്വേഷനാണ് അവിടെ പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് ടു കെ ഇത് രണ്ട് മാർക്കാണ് യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ എ ക്യാപ്സ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് എ അതായത് നമുക്ക് ആ തരുന്ന ചോദ്യം അതുപോലെ എഴുതുക ബൈ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ നോക്കുക ആൻസർ ഐ പ്ലസ് ജെ പ്ലസ് ടു കെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഇത് ഫോർ പ്ലസ് വൺ ഫൈവ് പ്ലസ് വൺ സിക്സ് എന്ന് വരും ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ നമുക്ക് തന്ന ജെ പ്ലസ് ടു കെ അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്നത് ഐ പ്ലസ് ജെ പ്ലസ് ടു കെ ബൈ റൂട്ട് സിക്സ് ആണ് അടുത്തത് ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ഇതും രണ്ട് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എൽ എന്നത് എ ബൈ മോഡുലസ് എ ആണ് മോഡുലസ് എ എന്നാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഡിനോമിനേറ്ററി വരുന്നു അതിൻ്റെ റൂട്ട് വൺ ബൈ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അതായത് വൺ ബൈ റൂട്ട് ഫോർട്ടീൻ എം എന്നത് ടു ബൈ റൂട്ട് ഫോർട്ടീൻ എൻ എന്നത് ത്രീ ബൈ റൂട്ട് ഫോർട്ടീൻ ഇനി ഇത് യൂണിറ്റ് ഫെക്ടർ കണ്ടുപിടിച്ചും ഈ സ്റ്റെപ്പിന് പകരം ചെയ്യാം അതായത് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ബൈ മോഡുലസ് എ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് ഫോർട്ടീൻ ആണ് അപ്പോൾ വൺ ബൈ റൂട്ട് ഫോർട്ടീൻ ടു ബൈ റൂട്ട് ഫോർട്ടീൻ ത്രീ ബൈ റൂട്ട് ഫോർട്ടീൻ അതാണ് ഡയറക്ഷൻ കൊസ് വെക്ടർ എന്ന ഭാഗത്തുനിന്ന് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റിനാണ് ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഐ മൈനസ് ടു ജെ പ്ലസ് ത്രീ കെ ആൻഡ് ത്രീ ഐ മൈനസ് ടു ജെ പ്ലസ് കെ ഇത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സാണ് എ യും ബിയും ഈ രണ്ടെണ്ണത്തിനെയും പേര് വിളിച്ചു എ ഇത് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻ മോഡുലസ് ബി ആണ് അതായത് ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഐ ഡോട്ട് ഐ അതുപോലെ തന്നെ ജെ ഡോട്ട് ജെ അതുപോലെ കെ ഡോട്ട് കെ ഇതെല്ലാം വൺ ആണ് അപ്പോൾ ബാക്കിയെല്ലാം സീറോ ആണെന്നും കൂടെ അറിഞ്ഞിരിക്കുക വൺ ഐ ഇൻറ്റു ത്രീ ഐ ആൻസർ ത്രീ മൈനസ് ടു ജെ ഇൻറ്റു മൈനസ് ടു ജെ പ്ലസ് ഫോർ പ്ലസ് ത്രീ കെ ഇൻറ്റു വൺ ത്രീ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ത്രീ പ്ലസ് ഫോർ സെവൻ പ്ലസ് ത്രീ ടെൻ മോഡിലസ് ഓഫ് മോഡിലസ് എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ അതായത് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അതുപോലെ ഇവിടെ ത്രീ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ രണ്ടും കിട്ടുന്നത് റൂട്ട് ഫോർട്ടീൻ വെച്ചാണ് റൂട്ട് ഫോർട്ടീൻ ഇൻറ്റു റൂട്ട് ഫോർട്ടീൻ എന്നാൽ ഫോർട്ടീൻ അപ്പോൾ മേളിൽ ടെന്ന് താഴെ ഫോർട്ടീൻ അപ്പോൾ കോസ് തീറ്റ ഇസീക്വൽ ടു ടെൻ ബൈ ഫോർട്ടീൻ എന്ന് കിട്ടി തീറ്റ ഇസീക്വൽ ടു കോസ് ഇൻവേഴ്സ് ഫൈവ് ബൈ സെവൻ ഇത് കട്ട് ചെയ്യുമ്പോൾ ഫൈവ് ബൈ സെവൻ എന്ന് വരും അപ്പോൾ ആംഗിൾ കിട്ടി തീ ടി ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഫൈവ് ബൈ സെവൻ നാലാമത്തെ ചോദ്യം ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് സെവൻ കെ ഓൺ ദി വെക്ടർ സെവൻ ഐ മൈനസ് ജെ പ്ലസ് എയ്റ്റ് കെ രണ്ട് വെക്ടറുകൾ തന്നിട്ട് പ്രൊജക്ഷൻ കാണാൻ ചോദിച്ചാൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വെക്ടറിൻ്റെ മോഡുലേഴ്സ് അതായത് പ്രൊജക്ഷൻ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലേസ് ബി ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു ഡിവൈഡ് ബൈ മോഡുലസ് ബി എന്നാൽ റൂട്ട് ഓഫ് സെവൻ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ ഇത് സ്ക്വയർ ചെയ്ത് കൂട്ടിക്കഴിയുമ്പോൾ റൂട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എന്ന് വരും ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ വൺ ഇൻറ്റു സെവൻ സെവൻ ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ സെവൻ ഇൻറ്റു എയ്റ്റ് ഫിഫ്റ്റി സിക്സ് ഇത് കുറയ്ക്കുമ്പോൾ ഫിഫ്റ്റി ത്രീ പ്ലസ് സെവൻ സിക്സ്റ്റി എന്ന് വരും ന്യൂമറേറ്ററിൽ സിക്സ്റ്റി ഡിനോമിനേറ്ററിൽ റൂട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇതാണ് പ്രൊജക്ഷൻ അടുത്ത ചോദ്യം അഞ്ചാമത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാര ഹൂസ് അഡ്ജസ്റ്റ് സൈറ്റ്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് ത്രീ കെ ആൻഡ് ബി ഈ സീക്വൽ ടുവൻ ജെ പ്ലസ് കെ ഇത് നാല് മാർക്കിന്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഏരിയ ഓഫ് പാരലോഗ്രാം ഓഫ് എക്രോസ് ബി അപ്പോൾ നമുക്ക് ആദ്യം എ ക്രോസ് ബി കാണണം അതിന് ഡിറ്റർമിനൻ്റ് ഐ ജെ കെ വൺ മൈനസ് വൺ സെവൻ വൺ ഡിറ്റർമിൻ്റ് കാണുന്നെങ്ങനെയാണ് ഐ ഇൻ ടു മൈനസ് വൺ മൈനസ് മൈനസ് ട്വൻ്റി വൺ മൈനസ് ജെ ഇൻ ആ കോളവും റോയും പോയി വൺ മൈനസ് സിക്സ് പ്ലസ് കെ ഇൻ മൈനസ് സെവൻ മൈനസ് മൈനസ് ടു അപ്പോൾ ഇത് ട്വൻറി ഐ എന്ന് വരും ഇവിടെ പ്ലസ് ഫൈവ് ജെ ഇത് മൈനസ് ഫൈവ് കെ എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് എ ക്രോസ് ബി കിട്ടി അതിൻ്റെ മോഡിലേസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ട്വൻ്റി സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ആൻസർ റൂട്ട് ഫോർ ഫിഫ്റ്റി എന്ന് കിട്ടും ഇതാണ് ഏരിയ ഓഫ് പാരലോഗ്രാം ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ പത്താമത്തെ ചാപ്റ്ററായ വെക്ടർ ഓൾജിബ്രയാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്